എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കുട്ടപ്പന്റെ നൈൻ ടെയിൽ പവർ അത് പതിയെ പതിയെ കുറയാൻ തുടങ്ങും. ആ ടെൻ ടെയില് അതിപ്പോ തകർന്ന് താഴേക്ക് പോവാണ്. പക്ഷെ ഒബീട്ടോ അവൻ പറയും, ടെൻ ടെയിലിന്റെ കൺട്രോള് അത് പൂർണ്ണമായിട്ടും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഉറപ്പായിട്ടും അത് ഞാൻ വീണ്ടെടുക്കുന്നു പറഞ്ഞ് മാതുരയും ഒബീട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ഫയർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാവരെയും ഇപ്പൊ അത് വെച്ച് ആഞ്ഞടിക്കും. പക്ഷെ എന്താ, കുട്ടപ്പന്റെ നൈൻ ടെയിലിന്റെ പവർ അത് അവരുടെ ബോഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. മാതുരയ്ക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവനുടനെ ഇപ്പൊ അവന്റെ സുസാനെ വെച്ച് അലൈൻഡ് ഷിനോബി ഫോഴ്സിനെ അറഞ്ഞ പൊറഞ്ച് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ ഒബീട്ടോ അവനവന്റെ കാമുകി ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യും. കുട്ടപ്പനാണെങ്കിൽ വീണ്ടും സർവശക്തിയോടും കൂടെ രണ്ടുപേരുടെ അറ്റാക്ക് അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്പസമയം കഴിയുമ്പോ മാതുരയെയും ഒബീട്ടോയെയും അവിടെ കാണാനുണ്ടാവില്ല. അവരെവിടെ പോയിന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ടെൻഷനാവും, അവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവർ രണ്ടുപേരും ഇപ്പൊ മുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കിതയ്ക്കാനായിട്ട് തുടങ്ങും. ഉടനെ നൈൻ ടെയിൽ അത് നറൂട്ടോട് ചോദിക്കും, നറൂട്ടോ ഇത് ഞാനാണ് നൈൻ ടെയിൽ, നീ ഇപ്പൊ ഓക്കെ അല്ലേ? ഞാൻ ഓൾറെഡി എന്റെ പവർ അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഇപ്പൊ പവർ ഇല്ല. ഞാൻ വീണ്ടും എന്റെ പവർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും എനിക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എന്റെ നഷ്ടപ്പെട്ടു പോയ പവർ അത് വീണ്ടെടുക്കാൻ കഴിയും. അതേസമയം ഒബീട്ടോ അവൻ വീണ്ടും കുട്ടപ്പനെ മാറി മാറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും അലൈൻഡ് ഷിനോബി ഫോഴ്സ് അവരെല്ലാവരും ചേർന്ന് കുട്ടപ്പനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവർ തകർത്ത ആ ടെൻ ടെയില് അത് വീണ്ടും അതിന്റെ പവർ ബൂസ്റ്റ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വരും. അതിന്റെ കൈയും കാലും എല്ലാം തന്നെ കൂടുതൽ സ്ട്രെങ്തനായും പവർഫുള്ളായും അങ്ങനെ വരാണ്. ടെൻ ടെയിലിനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ നൈൻ ടെയില് അത് നിലവിളിച്ച് പറയും, കുട്ടപ്പ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ആ ടെൻ ടെയില് അത് നമ്മൾ നിൽക്കുന്ന ബേസ്മെന്റ് അത് മുഴുവനായിട്ടും തകർക്കാൻ പോവാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനാകെ കൺഫ്യൂസ്ഡ് ആയി അങ്ങനെ പകച്ചു നിൽക്കും. അതേസമയം ഒബീട്ടോ അവൻ ചിരിക്കും. ഒബീട്ടോ പറയും, നീ ഞാനും ആ ടെൻ ടെയിലുമായിട്ടുള്ള കണക്ഷൻ അത് കട്ട് ചെയ്ത് വിട്ടില്ലേ, ഇനി ഞങ്ങളെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനാവില്ല. ടെൻ ടെയിലാണെങ്കിൽ അതിന്റെ ഫുൾ പവറിൽ അങ്ങനെ കൊലവിളി നടത്തും. അതിനുശേഷം അവർ നിൽക്കുന്ന ബേസ്മെന്റ് അതിപ്പോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അത് തകർക്കാനായിട്ട് ആരംഭിക്കും. മാതുരയാണെങ്കിൽ അത് കണ്ട് അടുത്ത സെക്കൻഡിൽ അവന്റെ സുസാനെ ഉപയോഗിച്ച് അവനെ പ്രൊട്ടക്ട് ചെയ്യും. കാക്കാഷിക്ക് മനസ്സിലാവും, എന്റെ മുൻപിൽ വേറെ വഴിയില്ല, എത്രയും പെട്ടെന്ന് കാമുകി ചിപ്സു അതുപയോഗിച്ച് ഈ ടെൻ ടെയിലിനെ അബ്സോർബ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. പക്ഷെ അപ്പോഴേക്ക് ഒബീട്ടോ അവൻ ചാടി വന്ന് കാക്കാഷി മാസ്റ്റർ പിടിച്ചു മാറ്റും. അതിനുശേഷം ഒബീട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരും ഒറിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഇവിടെ ടെൻ ടെയില് അത് ഒരുപാട് ഉച്ചത്തിൽ നിലവിളിച്ച് അതിന്റെ പവർ അത് മിനിറ്റ് വെച്ച് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പവറിൽ ആ ഒരു സ്ഥലത്തിന്റെ പകുതി ഭാഗം അങ്ങനെ തകർന്ന് തരിപ്പണാവും. ഇവിടെ നൈൻ ടെയില് അതാണെങ്കിൽ അതിന്റെ ഫുൾ പവറും എടുത്ത് ജനങ്ങളെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. പക്ഷെ എന്താ, ആ ഒരു അറ്റാക്കില് കുട്ടപ്പന് ഒരുപാട് പരുക്ക് പറ്റും. ചോര തുളുമ്പി അവൻ അങ്ങനെ വീണ് കിടക്കുകയാണ്. പക്ഷെ വീണ്ടും അവൻ സർവശക്തി എടുത്ത് ചാടി എഴുന്നേക്കും. അതിനുശേഷം അവന്റെ സേജ് മോഡിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ആ ടെൻ ടെയിലിനെ കാണിക്കും. അതാണെങ്കിൽ അതിന്റെ അടുത്ത ഫോർമേഷനിലേക്ക് പോവും. അതിന്റെ ബോഡി ആണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും തോറും ബൾജ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ എല്ലാവർക്കും കുട്ടപ്പം കൊടുത്ത ആ ഒരു നൈൻ ടെയിലിന്റെ പവർ അതങ്ങനെ പതിയെ പതിയെ ഇല്ലാതാവും. അത് കണ്ട് മാതൃ ചിരിക്കും. മാതൃ പറയും, ഹേയ് നറൂട്ടോ, നിന്റെ പവർ അത് ഇത്രയും പെട്ടെന്ന് കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി എന്റെ ഊഴാണെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുമ്പോഴേക്കും ഹിരട്ട അവളും അവളുടെ ഫോഴ്സും ഒരു പ്രത്യേക ഫോർമേഷനിൽ അങ്ങനെ നിൽക്കും. അവളുടെ തൊട്ടുപുറകെ ഇപ്പൊ സാക്കുറ അവള് ചാടി വീണ് നറൂട്ടോയുടെ ബോഡിയിലെ പരുക്കുകള് അത് പതിയെ പതിയെ ഹീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത കാക്കാഷിയും ഒബീട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ മറ്റൊരു ഡയമെൻഷനിലെത്തും. അവിടെ എത്തിയ ഉടനെ തന്നെ കാക്കാഷി അവൻ ലൈറ്റിംഗ് ബ്ലേഡുമായിട്ട് ഒബീട്ടോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. പക്ഷെ കാക്കാഷി മാസ്റ്റർ ആൾ ഒബീട്ടോയുടെ ക്ലോസ് എത്തും. പക്ഷെ അവൻ അടുക്കില്ല. ഒബീട്ടോ ചോദിക്കും, എന്തു പറ്റി, ഇപ്പോഴും നിനക്കെന്നെ കൊല്ലാൻ കഴിയുന്നില്ലല്ലേ? ഒരുപാട് തവണയായി നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇതുവരെ നീ അത് ചെയ്തിട്ടില്ല. ഒബീട്ടോ ഫുൾ കലിപ്പില് അവനോട് പറയും, നീ എനിക്ക് തന്ന വാക്ക് അത് നീ പാലിച്ചില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ റിന്നിനെ അവളുടെ ജീവൻ അത് നീ പ്രൊട്ടക്ട് ചെയ്തില്ല. എന്നെ കൊണ്ട് ഒരിക്കലും അത് ക്ഷമിക്കാനാവില്ല. എനിക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഞാൻ ആ പഴയ ഒബീട്ടോ തന്നെയാണ്. കാക്കാഷ് ഉടനെ അവന്റെ കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് നീ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. അതിനൊബീട്ടോ അവൻ കാക്കാഷിയെ പോയിന്റ് ചെയ്യും, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം
ഒരു ഹൊക്കാഗയായി മാറണം എന്നല്ലേ. എന്നെപ്പോലെ തന്നെയാണ് ആ നറൂട്ടോയും. അവൻ്റെ ആഗ്രഹം ഒരു ഹൊക്കാഗയായി മാറണം എന്ന് തന്നെയാണ്. നീ പണ്ട് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് നറൂട്ടോ ഇപ്പോ. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു ജനറേഷനിൽ നറൂട്ടോയും പറയുന്നുണ്ട്. അതിനൊബിട്ടോ അവൻ ഗെഞ്ചിപ്സു ക്രിയേറ്റ് ചെയ്ത് കാക്കാഷിയുടെ ലൈറ്റ്നിങ് ബ്ലേഡിലേക്ക് അങ്ങനെ കയറി വരും. അതിനുശേഷം അവനിപ്പോ കാക്കാഷിക്ക് സാക്ഷാൽ റിന്നിനെ തന്നെ ഒരു സെക്കൻഡ് കാണിച്ചു കൊടുക്കും. ഒബിട്ടോ പറയും, എനിക്കറിയാം നീ അല്ല റിന്നിനെ കൊന്നതെന്ന്. അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. റിന്നിനെ മിസ്റ്റ് വില്ലേജുകാര് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവരുടെ വില്ലേജിലെ ആ തേർഡ് ടെയിലിനെ അവളുടെ ബോഡിയിൽ വെച്ച് സീല് ചെയ്യാനായിട്ട്. ആ സമയത്ത് കാക്കാഷി നീ ഒരുപാട് കഷ്ടപ്പെട്ട് അവളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴും ഹിഡൻ മിസ്റ്റ് വില്ലേജുകാര് അവരവരുടെ പ്ലാനിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ട് കാക്കാഷി അവൻ ഷോക്കാവും. കാക്കാഷി ചോദിക്കും, ഇതൊക്കെ നിനക്കെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാം? അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കും. റിന്നിനെ അവളെ രക്ഷപ്പെടുത്താനായി ഒരു ബാക്കപ്പ് ടീം ഇപ്പൊ ഹിഡൻ മിസ്റ്റ് വില്ലേജിലേക്ക് വരും. അതിന്റെ ടീം ഹെഡ് ആണ് സാക്ഷാൽ കാക്കാഷി. കാക്കാഷി ആണെങ്കിൽ പരുക്ക് പറ്റിയ ഒരു ലീഫ് വില്ലേജ് ഷിനോബിയുടെ കയ്യില് ബാൻഡേജ് ഒക്കെ ഇട്ട് കെട്ടുകയാണ്. കാക്കാഷി പറയും, നിങ്ങളിവിടെ റെസ്റ്റ് ചെയ്യ്, ഞാൻ എത്രയും പെട്ടെന്ന് റിന്നിനെ രക്ഷിച്ച് തിരികെ വരാം. റിന്നിനെ അവര് എന്തോ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് തടഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും എനിക്ക് തിരികെ പിടിക്കണം. അടുത്ത സെക്കൻഡ് കാക്കാഷി ആള് സമറൻ ജിപ്സു അതുപയോഗിച്ച് ഫക്കൂണിനെയും കൂട്ടരെയും അവിടെ ക്രിയേറ്റ് ചെയ്യും. കാക്കാഷി ഫക്കൂൺ പട്ടിക്കുട്ടിയോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് റിന്നിനെ കണ്ടെത്തണം, അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് കാണിച്ചുതാ. അത് കേൾക്കേണ്ട താമസം ഫക്കൂണും അവന്റെ അസിസ്റ്റന്റ് പട്ടിക്കുട്ടികളും അവറ്റകള് ഉഷാറായിട്ട് മുൻപോട്ടോടും. അതിന്റെ തൊട്ടു പിന്നാലെ സാക്ഷാൽ കാക്കാഷിയും. കാക്കാഷി പറയും, റിൻ ഒരു കാരണവശാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഒബിട്ടോയ്ക്ക് കൊടുത്ത വാക്ക് അത് ഞാൻ പാലിച്ചിരിക്കും. നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവർ കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോഴായിരിക്കും ഹിഡൻ മിസ്റ്റ് വില്ലേജിലുള്ള ഷിനോബികള് അവരൊരുപാട് ആയുധങ്ങളൊക്കെ ആയി അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട കാക്കാഷി സൈഡി ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് മുൻപോട്ട് ഓടും. പട്ടിക്കുട്ടികളാണെങ്കിൽ ആ ഷിനോബികളെ എല്ലാം തന്നെ അവിടുന്ന് ഓടിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് റിന്നിനെ കണ്ടുപിടിക്കും. അവളാണെങ്കിൽ ഒരു ഗെഞ്ചിപ്സുല് അങ്ങനെ മയങ്ങിക്കിടക്കുകയാണ്. കാക്കാഷി അവളുടെ ഗെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്ത് അവളെ സേവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. ഫക്കൂൺ പറയും, ഇനി ടെൻഷൻ ആവണ്ട, യാതൊരു കാര്യമില്ല, നിങ്ങൾ ഈ വഴി രക്ഷപ്പെട്ടു പോയിക്കോ. ഞാനും എൻ്റെ പിള്ളേരും ഇവിടെയുള്ള ഷിനോബികളെ അവർ ജസ്റ്റ് ഒന്ന് വഴിതെറ്റിച്ചിട്ട് ഓടി വരാം. അടുത്ത സെക്കൻഡ് കാക്കാഷിയും റിന്നും അവർ രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. ഇപ്പൊ റിന്നു പറയും, കാക്കാഷി എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു, എൻ്റെ ഉള്ളില് ആരോ ഉള്ളതുപോലെ. അതിന് കാക്കാഷി പറയും, അങ്ങനൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം, ബാക്കി കാര്യങ്ങള് നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ച് ഇപ്പൊ കാക്കാഷി മുൻപോട്ട് ഓടും. അവള് പറയും, അവരെന്നെ പിടിച്ചു വെച്ച് എന്തൊക്കെയോ ചെയ്തു, എന്റെ ബോഡിയില് ആരെയോ അവര് കയറ്റി വിട്ടു. യഥാർത്ഥത്തിൽ ആ ത്രീ ടെയിലിനെ അവരവളുടെ ബോഡിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അവൾ കാക്കാഷിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഡൈവ് ചെയ്ത് എന്നെ തിരികെ കൊണ്ടുപോകരുത്, ഹിഡൻ മിസ്റ്റ് വില്ലേജുകാർ അവരെന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എന്നെ കൊല്ലണം. അത് കേട്ട് കാക്കാഷി ആൾ ഷോക്കാവും. കാക്കാഷി പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാനൊരിക്കലും അത് ചെയ്യില്ല. ഒബിട്ടോയ്ക്ക് ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തതാണ്, എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. അവരങ്ങനെ തർക്കിക്കുന്ന സമയത്ത് ഇപ്പൊ ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ ഷിനോബികള് അവരെ റൗണ്ട് ചെയ്ത് ഇപ്പൊ കാക്കാഷിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട കാക്കാഷി അവനാ ലൈറ്റ്നിങ് ബ്ലേഡ് ഉപയോഗിച്ച് അവരെ അറഞ്ഞം പൊറഞ്ഞം വെട്ടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. റിന്ന ഗ്യാപ്പിൽ ചാടി വന്ന് കാക്കാഷിയുടെ ലൈറ്റ്നിങ് ബ്ലേഡില് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചാടി വീഴും. ആ ഒരു ബ്ലേഡ് അത് കയറി ഇറങ്ങി ചോര തുളുമ്പി അവൾ മരിച്ചു വീഴും. കട്ട് ചെയ്ത ഒബിട്ടോ പറയും റിന്നന്ന് സൂയിസൈഡ് ചെയ്തു. അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുടെ കൈകൊണ്ട് തന്നെയാണ് അവൾ മരണപ്പെട്ടത്. പക്ഷെ നീ എനിക്ക് തന്ന വാക്ക് അതൊരിക്കലും നീ പാലിച്ചിരുന്നില്ല. ഒരു കാരണവശാലും അതെനിക്ക് വെറുതെ വിടാൻ കഴിയില്ല. നിനക്കൊരു കാര്യം അറിയോ, എനിക്കിപ്പോൾ ഒരു ഹാർട്ട് പോലും ഇല്ല. ഇമോഷൻസ് ഇല്ലാതെ ഞാൻ വേറൊരു സോളായിട്ട് അങ്ങനെ അലയുകയാണ്. ഈ ഒരു ലോകം അത് വലിയൊരു നരകമാണ്. സോ നിന്നെയും ഞാൻ എൻ്റെ പുതിയ ലോകത്തേക്ക്
കൊണ്ടുപോവുകയാണ്. നിന്റെ എല്ലാ വേദനയും മാറ്റി നമ്മൾ എല്ലാവരും വീണ്ടും ഒന്നിക്കുന്ന ആ ഒരു പുതിയ ലോകം. ഞങ്ങൾ മരിച്ചു പോയതിനു ശേഷം നീ ഒരുപാട് തവണ ഞങ്ങളുടെ കല്ലറയിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ടില്ലേ? ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മുടെ പുതിയ ലോകത്തേക്ക് നീ വരണം. അതിന് കാക്കാഷി അവൻ തറപ്പിച്ചു പറയും, യഥാർത്ഥ റിന്ന് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ എന്റെ പഴയ ഒബീട്ടോയെയും എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ടെൻടെയിലിനെ കാണിക്കും. അതാണെങ്കിൽ വായൊക്കെ തുറന്ന് അതിന്റെ അടുത്ത സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ബാക്കിയുള്ളവര് അവര് പേടിച്ച് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.